ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓണ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു വലിയ മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആരാണ് നമ്മുടെ ഈ ഗ്ലൂക്കോസിനെ ഇങ്ങനെ ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോൺസ് ആരൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ് അല്ലേ. അപ്പോൾ ഇവർ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് അല്ലെങ്കിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയാണ് നമ്മളുടെ ഇൻസുലിൻ ഗ്ലൂക്കഗോണിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്, ഉത്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ പാൻക്രിയാസ് ആണ് അല്ലേ. പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാൻക്രിയാസ് എന്ന് പറയുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡും ആണ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്തായിരുന്നു? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുക അല്ലേ. നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചിരിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ, ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലേ, ഈ ഡൈജസ്റ്റീവ് ജ്യൂസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, എക്സോക്രൈൻ ഓർഗൻസ് എന്ന് പറയുക അല്ലേ. എക്സാമ്പിൾ എന്താ, അപ്പോൾ വായിക്കാത്ത സലൈവയുണ്ട്, അതുപോലെ സ്റ്റൊമക്കിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, HCLഉം ഡൈജസ്റ്റീവ് ജ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ നമ്മുടെ സ്റ്റൊമക്കിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, എക്സോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് പറയാം അല്ലെങ്കിൽ എക്സോക്രൈൻ ഓർഗൻസ് ആണെന്ന് പറയും. അവർ ഹോർമോൺസ് അല്ലാതെ വേറെ കുറേ സെക്രീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ പാൻക്രിയാസ് ആണെങ്കിലോ, പാൻക്രിയാസ് ആണെങ്കിൽ രണ്ടും ആണ് അല്ലേ, എക്സോക്രൈൻ ഗ്ലാൻഡും ആണ് എൻഡോക്രൈൻ ഗ്ലാൻഡും ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാൻക്രിയാസ് നമ്മൾ എന്ത് പറയുന്നറിയോ, മിക്സഡ് ഗ്ലാൻഡ് എന്നാണ് വിളിക്കുക കേട്ടോ. കാരണം എന്താണ്, പാൻക്രിയാസ് ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചില ഡൈജസ്റ്റീവ് ജ്യൂസുകൾ കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് അല്ലേ. ഇത് കഴിഞ്ഞ തവണ 1 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ പേരെന്താന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിത് നോക്കാം അല്ലേ. അപ്പോൾ എന്താ, പാൻക്രിയാസ് ഈസ് എ ഗ്ലാൻഡ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ഡ്യൂഡനം അല്ലേ, ദാറ്റ് കണ്ടിന്യൂഷൻ ഓഫ് സ്റ്റൊമക്ക് അല്ലേ. സ്റ്റൊമക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണുന്ന നമ്മുടെ ഡ്യൂഡനത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ആരെ കാണുക, നമ്മുടെ പാൻക്രിയാറ്റിക് ഗ്ലാൻഡിനെ കാണുക അല്ലേ. പാൻക്രിയാസ് എങ്ങനെ കാണുക, ഒരു ലീഫ് പോലെ, ഒരു ഇല പോലെ കാണുന്ന ഒരു എന്താണ്, ഒരു ഗ്ലാൻഡാണ് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പാൻക്രിയാസിൽ എങ്ങനെ, എവിടെയാണ് നമ്മളുടെ ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്, ഏത് ഭാഗത്താണെന്നറിയോ, നോക്കോളൂ. അതെ, ഐലെറ്റ്സ് ഓഫ് ലാംഗഹാൻസ് അല്ലേ. എന്താണ്, നമ്മുടെ പാൻക്രിയാസിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കുറേ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉള്ള ഒരു ഏരിയ ഉണ്ട് അല്ലേ. കുറേ സവിശേഷമായിട്ടുള്ള കുറേ കോശങ്ങളുള്ളൊരു കോശ സമൂഹങ്ങളുള്ള ഒരു ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഐലെറ്റ്സ് ഓഫ് ലാംഗഹാൻസ്. പേര് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഐലെറ്റ്സ് ഓഫ് ലാംഗഹാൻസ്. നമ്മുടെ ഐസലെറ്റ്സ് ഓഫ് ലാംഗഹാൻസിൽ എന്തുണ്ട്, 2 ടൈപ്പ് സെൽസ് ഉണ്ട് അല്ലേ, 2 ടൈപ്പ് കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആൽഫ സെൽസും ബീറ്റ സെൽസും അല്ലേ. അതിൽ ഇവർ രണ്ടുപേരുമാണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതിൽ നോക്കിയ ആൽഫ സെൽസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബീറ്റ സെൽസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ആൽഫ സെൽസ് ആണ് ഗ്ലൂക്കഗോണെ സെക്രീറ്റ് ചെയ്യുന്നത്, ബീറ്റ സെൽസ് ആണ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇവർ എങ്ങനെയാണ്, എന്താണ്, എന്ത് ഫംഗ്ഷൻ ഇവർ എടുക്കുന്നത് അല്ലേ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ എന്താണ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇൻസുലിൻ എന്താ എടുക്കുന്നത്, എന്ത് പണിയാണ് എടുക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് നോക്കി, ഇൻസുലിൻ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ എനർജി കിട്ടും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും അല്ലേ. അപ്പോൾ ഈ എനർജി എവിടെ നിന്ന് കിട്ടുന്നത്, കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് എന്നാണ് അല്ലേ. ഈ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യണം, ഓരോ സെല്ലും എടുക്കണം അല്ലേ. ഗ്ലൂക്കോസ് ഈ സെല്ല് എടുത്തിട്ട് എന്ത് ചെയ്യും, ഗ്ലൈക്കോലിസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ് ഒക്കെ വഴി എന്തുണ്ടാക്കും, ATP മോളിക്യൂൾസിന് ഉണ്ടാക്കും അല്ലേ. ATP മോളിക്യൂൾസ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുക ATP മോളിക്യൂൾസിനെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് സെല്ലുകൾ എടുക്കണമെങ്കിൽ, സെല്ല് ഗ്ലൂക്കോസിനെ അപ്ടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ആണ് ആരെന്ന് പറയുന്നത്, ഇൻസുലിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻസുലിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, സെല്ലുലർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അത് മാത്രമല്ല, ഇൻസുലിൻ പിന്നെ എന്ത് ചെയ്യും, കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽസ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ഇൻസുലിൻ എന്ത് ചെയ്യും, ഓവർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെ, ഒരു ആവശ്യത്തിന് നമ്മൾ എല്ലാ സാധനം ആവശ്യത്തിനുള്ളത് വേണോ അല്ലേ, അത് കൂടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും, ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസിനെ കളയാനും പറ്റില്ല അല്ലേ. നമുക്ക് ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കൂടിക്കഴിഞ്ഞ്, നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് എന്ത് പറ്റി, ബോഡിക്കകത്ത് കുറേ ഗ്ലൂക്കോസ് നമുക്ക് ആവശ്യമുള്ള എനർജിക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസിനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും ബാക്കിയും കുറേ എക്സ്ട്രാ ഗ്ലൂക്കോസ് വന്നു. അപ്പോൾ നമ്മൾ വീട്ടിലൊരു സാധനം എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എടുത്തു വയ്ക്കും അല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഗ്ലൂക്കോസിനെയും എടുത്തു വയ്ക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഗ്ലൂക്കോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ എടുത്തു വയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ, ഗ്ലൂക്കോസ് ഭയങ്കര എന്താണ്, സോലിബിളാണ് അല്ലേ, പെട്ടെന്ന് വെള്ളത്തെ അലിഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് എന്താ, ഗ്ലൂക്കോസ് ആയിട്ട്
തന്നെ ബോഡിയിൽ ആരും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇൻസുലിൻ എന്ത് ചെയ്യും, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു സാധനമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താക്കും, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നൊരു ഒരു ഒരു വസ്തുവായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ലിവറിലും അല്ലെ നമ്മുടെ കരളിലും പേശികളും മസിൽസിലും ഒക്കെ എന്ത് ചെയ്യും, ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ആരാണ്, നമ്മുടെ ഗ്ലൂക്കോഗോൺ അല്ലെ. ഗ്ലൂക്കോഗോൺ എന്ന് പറഞ്ഞ ഹോർമോൺ എന്താ ചെയ്യുക, അത് നേരെ തിരിച്ച് ചെയ്യും അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ആവശ്യം നമുക്ക് ബോഡിക്ക് പെട്ടെന്ന് ആവശ്യം വരിക, അല്ലെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക, ഭക്ഷണം കഴിക്കാതാകുമ്പോൾ നമുക്ക് എന്ത് വേണം, എനർജി വേണം അല്ലെ. അപ്പോൾ ആ എനർജിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്കൊന്നും പറ്റുന്നില്ല അല്ലെ. കാരണം എന്താണെന്നറിയോ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഇൻസുലിൻ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഗ്ലൈക്കോജനെ അല്ലെ. ഈ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും, നമ്മളുടെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ എന്താക്കും, തിരിച്ച് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. തിരിച്ച് നേരെ ചെയ്യും, നമ്മുടെ ഇൻസുലിൻ എന്താണോ ചെയ്യുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യും അല്ലെ. സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജൻ എന്നൊക്കെ എന്തെടുക്കും, നമ്മളുടെ ഗ്ലൂക്കോസിനെ തിരിച്ചെടുക്കും. എന്നിട്ട് ആ ഗ്ലൂക്കോസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ആര് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും വർക്ക് ചെയ്യുന്നത് അല്ലേ. അത് മാത്രമല്ല, വേറെ എന്തും കൂടി ഉണ്ട് നമ്മുടെ ഗ്ലൂക്കോഗോണ്ട് ഫംഗ്ഷൻ, സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്സ് അല്ലെ. നമ്മുടെ അമിനോ ആസിഡ്സ് നിന്ന് ഗ്ലൂക്കോസിന് ഉണ്ടാക്കാൻ കൂടെ ആർക്ക് പറ്റും, നമ്മുടെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണ് പറ്റും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കോഗോണിന്റെ മേജർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻസുലിൻ ഗ്ലൂക്കോഗോണി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിനി നോക്കാം, ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, നോർമലായിട്ട് ഒരു മനുഷ്യൻ്റെ അല്ലെ, ഒരു ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡിനകത്ത് എത്ര ഗ്ലൂക്കോസ് വേണം, ഏകദേശം 70 to 110 mg അല്ലെ. ഒരു 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ, 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 70 to 110 mg എന്ത് വേണം, നമ്മുടെ ഗ്ലൂക്കോസ് വേണം അല്ലെ. ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പക്ഷെ ഉറപ്പായിട്ടും കൂടും കുറയൊക്കെ ചെയ്യും അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ, നമ്മൾ കുറച്ച് നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുറയും, അങ്ങനെ കൂടും കുറയൊക്കെ ചെയ്യും. പക്ഷെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഒപ്റ്റിമം ലെവൽ ഉണ്ട് അല്ലെ. ആ ഒപ്റ്റിമം ലെവലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 70 to 110 mg എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് ഇതായിട്ട് തന്നെ, ഈ 70 to 110 mg ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ആരൊക്കെയാണ്, ഇൻസുലിനും ഗ്ലൂക്കോഗോണും. അവരെന്താ ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഫംഗ്ഷൻസ് പറഞ്ഞില്ലേ, അത് വഴിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പരിപാടി ചെയ്യുന്നത്, ഈ 70 to 110 mg ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നത് നോക്കാം അല്ലെ. നമ്മൾ ഭക്ഷണം കഴിച്ചു, നമ്മൾ നല്ലോണം ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുപറ്റി, ഗ്ലൂക്കോസിൻ്റെ അളവ് ബോഡിയിൽ പെട്ടെന്ന് കൂടി, നല്ലോണം കൂടി. അപ്പോൾ കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലെ. കൂടിയാൽ കുറയ്ക്കണം, ഈ 70 to 110 mg എന്ന് കൂടി കഴിയുമ്പോൾ നമ്മൾ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുക, കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ആര് വരണം, അവിടെ ഇൻസുലിൻ വരണം അല്ലേ. അപ്പോൾ എന്താ, ആ സമയത്ത് അല്ലേ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴാണോ കൂടുന്നത് അല്ലേ, ഗ്ലൂക്കോസിൻ്റെ അളവ് എപ്പോഴാണോ കൂടുന്നത്, ആ സമയത്ത് എന്ത് പറ്റും, നമ്മളുടെ പാൻക്രിയാസിനകത്തുള്ള ഐലറ്റ്സ് ഓഫ് ലാങ്ങർഹാൻസിനകത്തുള്ള ആര് ബീറ്റാസെൽസ് എന്ത് ചെയ്യും, ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ ഗ്ലൂക്കോഗോണിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. ആ സമയത്ത് ഗ്ലൂക്കോഗോണിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കണം, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ഈ സമയത്ത് കൂടുതൽ അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഇൻക്രീസസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യണം, ആ സമയത്ത് കുറയണം. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ത് ചെയ്യും, ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ അല്ലെ, ഇപ്പോൾ എന്താ പ്രശ്നം, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ എന്ത് ചെയ്യും, ഈ കൂടിയിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഗ്ലൂക്കോസിനെയൊക്കെ പിടിച്ചിട്ട് എന്താക്കും, ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യും അല്ലേ. ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്തിട്ട് ലിവറിനകത്തും മസിൽസിനകത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എന്തായി, ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയല്ലോ, അപ്പം ഇപ്പോൾ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് എന്തായി, പഴയ ലെവലായി. എത്രയായി, 70 to 110 mg എന്നുള്ള നോർമൽ ലെവലിലേക്ക് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതേപോലെ തന്നെ തിരിച്ച് സംഭവിക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കുറച്ച് ദിവസം കഴിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും, ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ലോണം കുറയും അല്ലെ ബ്ലഡിനകത്ത്. എന്താ 70 to 110 mg എന്ന് താഴെപ്പോ താഴെപ്പോ അല്ലേ. താഴെപ്പോകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ കൂട്ടണം അല്ലെ. കൂട്ടാൻ വേണ്ടി അപ്പോൾ ഇവിടെ ആരാ ഹെൽപ്പ് ചെയ്യണ്ടേ, നമ്മുടെ ഗ്ലൂക്കോഗോൺ ആണ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലേ. ഗ്ലൂക്കോഗോൺ എന്ത് ചെയ്യും, കൂടിക്കഴിഞ്ഞ ഗ്ലൂക്കോസിനെ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ നേരത്തെ കൂടിക്കഴിഞ്ഞ ഗ്ലൂക്കോസിനെയൊക്കെ നമ്മുടെ ഇൻസുലിൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഗ്ലൈക്കോജനെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും അല്ലെ. എന്താ ചെയ്യുക, നമ്മുടെ ഗ്ലൂക്കോഗോൺ അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗോൺ ഈ സമയത്ത് ഇൻക്രീസ് ചെയ്യും. ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുക, സ്റ്റോർഡ് ഗ്ലൈക്കോജനെ അല്ലെ, സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായി, ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയില്ലേ, കൂടിക്കഴിഞ്ഞ് എന്തായി, നോർമൽ 70 to 110 mg എന്നുള്ള നിലയിലേക്ക് എത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടുപേരും കൂടെ, നമ്മുടെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും കൂടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനെ എപ്പോഴും ഈ 70 to 110 mg എന്നുള്ള നോർമൽ ലെവലാക്കി വെക്കുന്നത്. അതിപ്പോൾ ഈ സംഭവം എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചുള്ള ഷുവറായിട്ടും ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ 70 to 110 mg കൂടിപ്പോയാൽ എന്താ സംഭവിക്കുക, കൂടിപ്പോയാൽ കുറയ്ക്കാനാണ് ഇൻസുലിൻ ഉള്ളത് അല്ലേ. അപ്പോൾ
ഇൻസുലിൻ ഇല്ലാത്തൊരു കണ്ടീഷൻ വരാമെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ എന്ത് പറ്റും, ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരുപാട് കൂടും അല്ലേ, കൂടും. കുറയ്ക്കാൻ ആളില്ലാണ്ടാവും അല്ലേ, കുറയ്ക്കാനാണ് ഇൻസുലിൻ ഉള്ളത്. ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇൻസുലിനെ നമ്മുടെ സെൽസിന് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ എന്ത് പറ്റും, ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ലോണം കൂടുകയും ചെയ്യും. ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഗ്ലൂക്കോസിനൊക്കെ കളയാൻ വേണ്ടി നമ്മുടെ ബോഡി എന്ത് ചെയ്യും, യൂറിനിൽ കൂടെയൊക്കെ ഈ എന്ത് ചെയ്യണം, ഈ ഗ്ലൂക്കോസിനെ എക്സ്പെൽ ചെയ്യും അല്ലേ. ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക, ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ ഇത് ഷുവർ ആയിട്ടും എക്സാമിന് വരുന്നതാണ്, ഒരു 4 മാർക്കിനുള്ള ചോദ്യമായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ ഇത് നല്ലോണം പഠിക്കാം.